ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ അന്താരാഷ്ട്ര കോടതിയുടെ നിലപാട് സ്വാഗതം ചെയ്ത ഖത്തർ. പലസ്തീൻ മേഖലയിൽ നിന്ന് ഇസ്രയേൽ നിരുപാധികം പിന്മാറണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ തുടരുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ICJ പരാമർശിച്ച പലസ്തീൻ പ്രദേശം വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗാസ എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. പലസ്തീൻ മണ്ണിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങണം. അതിനുപകരം കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായത്തിനനുസരിച്ച് നിരുപാധികം പിൻവാങ്ങാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങളെ ഖത്തർ എന്നും പിന്തുണയ്ക്കും. 1967 അതിർത്തി അടിസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടണമെന്നാണ് ഖത്തറിന്റെ പ്രഖ്യാപിത നിലപാട് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പലസ്തീനിൽ പതിറ്റാണ്ടുകളായി ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. പലസ്തീനെ ആക്രമിച്ച് പിടിച്ചെടുക്കുകയാണ് ഇസ്രയേൽ ചെയ്തതെന്ന് കോടതി വ്യക്തമാക്കി. UN ജനറൽ അസംബ്ലിയുടെ അഭ്യർത്ഥന പ്രകാരം പലസ്തീനിലെ അധിനിവേശം അന്വേഷിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നിരീക്ഷണം. അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ കൈമാറ്റം ജനീവ കൺവെൻഷന് വിരുദ്ധമാണ് എന്ന് ICJ പ്രസിഡന്റ് നവാഫ് സലാം പറഞ്ഞു. പലസ്തീനിലെ പ്രകൃതി വിഭവങ്ങളുടെ മേൽ കടന്നുകയറി പലസ്തീനുകളുടെ അവകാശങ്ങളെ മറികടക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗാസ എന്നിവ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരൊറ്റ യൂണിറ്റായാണ് കണക്കാക്കുന്നതെന്ന് കോടതി പറഞ്ഞു. 2005 കുടിയേറ്റക്കാരെ നീക്കം ചെയ്തതിനാൽ ഗാസയിൽ കുടിയേറ്റം നടന്നിട്ടില്ല എന്ന ഇസ്രയേലിന്റെ വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു. ഫെബ്രുവരിയിൽ 52 രാജ്യങ്ങളും 3 അന്താരാഷ്ട്ര സംഘടനകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ICJയിൽ ഹർജി സമർപ്പിച്ചത്. ഹർജി സമർപ്പിച്ചവരിൽ ബഹുഭൂരിപക്ഷവും അധിനിവേശം നിയമവിരുദ്ധമാണ് എന്ന് വാദിച്ചു. ഇസ്രയേലിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നും അവർ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. നേരത്തെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ICJയിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് വംശഹത്യ അവസാനിപ്പിക്കണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണമെന്നും ജനുവരിയിൽ ICJ ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവ് വന്നിട്ടും ആക്രമണവും അടിച്ചമർത്തലും ആവർത്തിക്കുകയാണ് ഇസ്രയേൽ ചെയ്തത്. ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. 1967 യുദ്ധം മുതൽ പലസ്തീൻ ഭൂമിയായി അന്താരാഷ്ട്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട പ്രദേശം ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം കോടതി നിർദ്ദേശത്തിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വന്നിരുന്നു. ജൂതന്മാർ സ്വന്തം ഭൂമിയിലെ അധിനിവേശക്കാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്രയേൽ പ്രഖ്യാപിത സേഫ് സോണിൽ ആക്രമണം നടത്തിയത് ഉൾപ്പെടെ തെക്കൻ ഗാസയിലും മധ്യ ഗാസയിലും ചൊവ്വാഴ്ച ഇസ്രയേലി വ്യോമാക്രമണത്തിൽ 60-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. വടക്കും തെക്കുമുള്ള വലിയ കര ആക്രമണങ്ങൾ ഇസ്രയേൽ പിൻവലിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തപ്പോഴും സമീപ ദിവസങ്ങളിലെ വ്യോമാക്രമണങ്ങൾ ഗാസ മുനമ്പിൽ പലസ്തീനുകളുടെ മരണത്തിന്റെ നിരന്തരമായ ഡ്രം ബീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിറ്ററേനിയൻ തീരത്ത് ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സേഫ് സോണിൽ ദിവസേനയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അവിടെ നിന്ന് പലായനം ചെയ്യുന്ന പലസ്തീനുകളെ കര ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അഭയം തേടാൻ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ പിഴുതെറിഞ്ഞ ശേഷം സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ പിന്തുടരുകയാണ് എന്ന് ഇസ്രയേൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗാസയിലെ 40 ലക്ഷ്യസ്ഥാനങ്ങളിൽ വ്യോമസേനാ വിമാനങ്ങൾ ആക്രമണം നടത്തിയതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. അവയിൽ നിരീക്ഷണ പോസ്റ്റുകളും ഹമാസ് സൈനിക ഘടകങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നതിനാൽ സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് ഹമാസിനെ ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും സമൂഹത്തിൽ കൂടുതൽ വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കാവുന്ന നടപടിയായ ജൂത തീവ്ര ഓർത്തഡോക്സ് പുരുഷന്മാർക്ക് അടുത്തയാഴ്ച കരട് നോട്ടീസ് അയക്കാൻ തുടങ്ങുമെന്ന് ഇസ്രയേൽ സൈന്യം ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.